ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോഴുള്ളത് കോട്ടക്കൽ ചട്ടിപ്പറമ്പിൻ്റെ അത്തേരെ തോന്നാറുണ്ട്. വിശേഷങ്ങളാണ് ഞാനിതിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തയിലെ അവസ്ഥ, പെരുന്നാളായതുകൊണ്ട് അതിൻ്റെ ആ ഒരു തിരക്കെന്താ നമ്മളെ ചന്തയിൽ കാണുന്നില്ല. ഫുള്ള് ജനാണ്, നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്നമാരില്ല, വലിയ പെരുന്നാളാണ്. അപ്പൊ അതിന്റെ വ്ളോഗ് സൂപ്പറായിട്ട് കണ്ടു നോക്കി. നമ്മളെ വ്ളോഗ് ഇവിടുത്തെ വരുന്ന മൂന്നാമത്തെ കേട്ടോ. കാരണം വെച്ചാല് ഈ പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് നല്ല ഏറ്റവും കൂടുതൽ കാളകളും ൂരികളാണ്. പോർട്ട് ഫ്രണ്ടിലെ ഏരിയയിൽ കുറവാട്ടോ, അപ്പാണ്ടല്ലേ പൊളി ഐറ്റം സാധനങ്ങളുടെ. ഇവിടെ ഒരു പോത്തുകുടിനെ കണ്ടത് നമുക്ക് എത്ര റേറ്റ് ആയി നമുക്ക് ചോദിച്ചു. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. കേക്കാ, ഇതിനിപ്പോ എത്ര റേറ്റ്? 23 കൊടുത്തല്ലേ. ഇത് എത്ര പ്രായം അറിയോ? ഇവിടെ താനാളല്ലേ. അപ്പൊ ചന്തയില് കച്ചവടം അടിപൊളിയായിട്ട് നടക്കണതല്ലേ. ഈ ഭാഗത്ത് നല്ല അടിപൊളി പോത്ത്, നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചോക്കെ. ഫുള്ള് പോത്താട്ടോ. ഐറ്റം സാധനതാ, നമ്മളെ കുഞ്ഞിക്കോയക്ക അവിടെ ഉണ്ട്. കുഞ്ഞിക്കോയക്കാ, എന്താ ചോദിക്കണ റേറ്റ്? 85 രൂപ. ഓ അടിപൊളി, നമ്മളെ കുഞ്ഞിക്കോയക്ക കണ്ടത്. ഈ കാക്കാൻ്റെ അടുത്ത് വരെ കേരളം ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. കാക്ക മോദിനെ മര്യാദ കൊടുക്കുന്ന ആളാന്നുള്ളത് അതാണ്. അതാണ് അതാണ്, യാതൊരു സംശയമില്ല. അത് കൊറേ ആൾക്കാർക്ക് അതൊന്നും പുറത്തുള്ളവരുണ്ട്. സെയിലെയ്താ കച്ചവടം ചെയ്താ കച്ചവടം കൊറേ 10 കോഴികളായിട്ടില്ലേ ഇന്ന്? ഇന്ന് അതാണ് നമ്മളെ കുഞ്ഞിക്കോയക്ക. ഇവിടെ പാർട്ടിക്കൂല. ഇത് കണ്ടില്ലേ ഇങ്ങനെ ചന്ത? കന്ന് വാങ്ങാൻ വന്ന ആളുകളാട്ടോ. അപ്പൊ അവരുടെ അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റും. കന്ന് വിലയൊക്കെ കുറവാണ്, പക്ഷെ ഇപ്പോഴത്തെ ദിവസം നോക്കേണ്ട കാര്യം വിചാരിച്ചിട്ടാണ് കന്ന് ബുദ്ധിമുട്ടുള്ളത്. ബുദ്ധിമുട്ടുള്ളതല്ലേ. അങ്ങനെ ഏകദേശം ഒരു 100 കിലോന്റെ ഒക്കെ എങ്ങനെ റേറ്റ് വരുന്നത് അവിടെ? 100 കുറേ ചെറിയ കന്ന് എടുക്കുകയാണെങ്കിൽ 45 രൂപ 42. അതേസമയം വലിയ കന്നാകുമ്പോഴത്തേക്ക് വില കുറഞ്ഞു വരും. ഒരടിപൊളി കാളൻ കേട്ടോ, നമുക്ക് അതിൽ നിന്ന് കാണാം. ഒരു 1.5 ലക്ഷത്തിന്റെ ഒരു കാളൻ കേട്ടോ, നമുക്ക് അതിനെ പറ്റി നമുക്ക് ചോദിച്ചു നോക്കാം. അതിന്റെ ആള് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെത്ര റേറ്റ് പറഞ്ഞേ കൊടുക്കല്ലേ? ഇത് ഏതാ ഇതിനറിയോ? സീമക്കാളല്ലേ. സീമക്കാളെന്ന് പറഞ്ഞ ഇനാണ്. 1.35 കിട്ടിയാ കൊടുക്കും. 1.5 ചോദിക്കുന്നത് കേട്ടോ. അടിപൊളി കാണാനും എല്ലാത്തിനും സെറ്റാണ്. കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐറ്റംസ് ഞാൻ പുള്ളിയെ കാണിച്ചിട്ടോ, എത്ര ഐറ്റംസ് കാണുകളൊക്കെ കാണിച്ചു. അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഇത്രയും ബുദ്ധിമുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടില്ല, ഇത്രയും ചളിയാണ്. പക്ഷെ എന്നാലും കച്ചവടങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇതല്ല മറ്റൊരു ഭാഗമാണ്, ഇവിടെ കൂടുതലും കാളകളാണ്. ചട്ടിപ്പാമ്പിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ട കാളകളും മുരികളൊക്കെ കുട്ടികൾ ബാക്ക് ഭാഗത്താണെന്ന് പറയാം. കൗട്ടം പോലെ അതുപോലെ ഒരു അടിപൊളി കുട്ടൻ കേട്ടോ, സൂപ്പർ. ഏകദേശം ഒരു 150 kg ഒക്കെ ഉണ്ടാവും. പെരുന്നാൾ ചന്ത ചട്ടിപ്പറമ്പിൽ അടിപൊളി സെറ്റാണ്. എല്ലാ ആളുടെയും ഞാനിപ്പോ സമയം ഏകദേശം 9 മണി കാലൊക്കെ ആയിട്ടുള്ളൂ. ഉള്ള ആളാണ് നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് ഒന്ന് പോയാൽ. അപ്പൊ നമുക്കിതൊരു കാണത്. എന്താ ചെയ്യണേ? ചോദ്യം 80 രൂപ അല്ലേ. എത്ര ഇൻ്റൽ അറിയോ? 3 ഇൻ്റൽ ഉണ്ടാവും. ഒരു 3 ഇൻ്റൽ കാള 80 രൂപ ഉണ്ടോ ചോദ്യം? മാർക്കറ്റ് റേറ്റ് കുറവാണ്, ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ.
വേണ്ട, ഫുൾ സാധനം ഫുള്ളാണ്. ഒരു ഗ്യാപ്പ് പോലും ഞാൻ അത്രയും കണ്ണുകൾ വേണ്ടല്ലേ. സച്ചാണ്, എല്ലാ ആളുകളുണ്ട്. കച്ചവടം പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോ അടുത്ത തിങ്കളാഴ്ച പെരുന്നാളല്ല, അപ്പൊ ഇനിയിപ്പോ ഒരു ഞായറാഴ്ച കിട്ടുള്ളൂ. അപ്പൊ അതിനെക്കാട്ടി ഈ ചന്തയാണ് പൊളി. നമുക്കിത് ഈ ഒരു പോർട്ട് നമുക്ക് ചോദിച്ചോക്കെ. എന്ത് ഇതെങ്ങനെ നിങ്ങളെ ചോദ്യം? 1.20 അല്ലേ? ഓക്കെ ഓക്കെ, 1.20 ചോദ്യം. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ടും കേട്ടോ. ഒന്നേകാലും ഒന്നരൊക്കെ വരുന്ന കാളകട്ടോ, വലിയ വലിയ കാളകൾ. പിന്നെ ഇപ്പുറത്തത് അങ്ങോട്ട് ഒരു പോത്തുണ്ട്, അതിൻ്റെ അടുത്തേക്ക് എത്തണം. 50,000 കൊടുത്താൽ കുറച്ച് വിറ്റ് ഒഴിവാക്കേണ്ട ഒരു സ്ഥലങ്ങളെ, എന്നാലും കച്ചവടം നടക്കുള്ളൂ. ഇവിടെ തവറ നല്ല അടിപൊളി പോത്തിട്ട്, നമുക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. സൂപ്പറാണ്, ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തന്നല്ലേ. അതിനകട്ടെ കേക്കാ, എന്ത് ചോദിക്കണ ഈ പോത്തിന്? ഈ പോത്തിന് 2.5 കിലോ. എത്ര കിൻഡലിൽ ഉണ്ടാവും? 5 കിൻഡലിന്റെ ഒരു പോത്താണ് കേട്ടോ. ഒരു വലിയ പോത്താണ് കാഴ്ചക്ക്. ഈ ചന്തയിലെ ഏറ്റവും വലിയ പോത്ത്, ഈ ചന്തയിലെ ഏറ്റവും വലിയ പോത്താണ് കേട്ടോ. ഇവിടെ ലോഡ് ഇറങ്ങിയതുകൊണ്ട് കഴിഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നുമില്ല, വടമില്ല, കയറില്ല, മൊറ ക്രോസ് പോത്തട്ടോ. അടിപൊളി പോത്തട്ടോ സെറ്റ്. 2.5 ലക്ഷം കേട്ടോ സാധനം. കേക്കാ, എന്താ ചോദ്യോ? രണ്ടുകൂടി ഈ രണ്ട് പോത്തേട്ടോ 1.5 രൂപയാണ് കാക്ക ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വരിട്ടോ. കച്ചവടം തവിട് കൂടിയവാണ്. എന്താ ചോദിക്കണേ? അതിലാണ്. ഓക്കെ ഓക്കെ, 1.20 കൊടുക്കൂല്ലേ. എത്ര ഇൻഡൽ ഉണ്ടാവും? 3 ഇൻഡലുണ്ടാവും. കച്ചവടം നടക്കുന്നുണ്ട്. മഴ ഇപ്പൊ കുറഞ്ഞു, അതാണ് ഇപ്പൊ ആള് വന്നോണ്ടിരിക്കുന്നത്. നല്ല ആളുണ്ട് ടൗണിൽ, അങ്ങാടി നല്ല ആളാണ്. കുട്ടികളെ 50,000 ബെല്ലാരി പോത്തല്ലേ. അടിപൊളി ആട്ടെന്ന് കച്ചവടം ഫുൾ ആളാണ്. പെരുന്നാളാണ്, പെരുന്നാളായതുകൊണ്ടാണ്. എന്റെ പെരുന്ന് വാങ്ങാൻ വന്ന രണ്ടാളുകളുണ്ട്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ കന്നുകളുടെ അവസ്ഥകളൊക്കെ? കച്ചവടം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു? റേറ്റും കാര്യങ്ങളും കന്നുകൾ നല്ല ഇനം മുന്തിയ സാധനങ്ങള്, നല്ല ഓലിയത്തിന് പറ്റിയ നല്ല തര, ഇഷ്ടം പോലെ കന്നുണ്ട്. കന്നുകളായിട്ടും പോത്തുകളായിട്ടും പല ഇനത്തിലുണ്ട്. അതുപോലെ തന്നെ വിലയിൽ ഒരു പദം കാണുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ബുദ്ധിമുട്ട് പറ്റി. പോത്തിന് റേറ്റ് കൂടിയല്ലോ അല്ലേ? എന്നാലും കൂടിയിട്ടുണ്ട്, എന്നാലും നമുക്കൊരു പദം കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല ചന്തയാണ്. നല്ല അഭിപ്രായട്ടോ പറഞ്ഞത്. കാരണം ഒരുപാട് ആളുകളുണ്ട് കണ്ടില്ലേ, ചന്തനല്ല നിറഞ്ഞു നിൽക്കുക. ഒരു ഒരു കാളിനെ ഉള്ളിൽ കയറ്റാൻ കഴിയില്ല, അത്രയും വന്ന് നിൽക്കണം. കണ്ടില്ലേ, ഇതാണ് നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തന്റെ കച്ചവടം. കച്ചവടം പ്രകൃതി നടക്കണം. ചെറിയ കച്ചവടം കണ്ടോളികൾ എങ്ങനെയാണെന്നുള്ളത്.
പോത്തിന്റെ സൈസ് കാണിച്ചു കൊടുക്കുക സാർ. അങ്ങനെയാണ് ഇവിടെ രണ്ട് കന്ന് കാണുന്നുണ്ട്. ചോദിച്ചു കക്കാ എന്ത് റേറ്റ് വരുന്നത് നിങ്ങള്? ആ എന്നാലും ഏകദേശം നിങ്ങളെ നിങ്ങളെ 75 റുപ്യ രണ്ടും കൂടി അല്ല ഒന്ന് ഒന്നിന് കേട്ടോ. അപ്പോ ഒന്നിന് ചോദിക്കുന്നത് ഇതാ 75 റുപ്യ കേട്ടോ. സെറ്റാണ്, ഓവർ ആയിട്ടൊന്നുമില്ല. എന്താ പറയുക, പോത്തിന് വില കൂടി എന്നാലും കുഴപ്പമില്ല. വില കൂടി കൂടി നല്ല കിടുകിട് പോത്താണ് കേട്ടോ. എന്താ നമ്മുടെ വലിയൊരുനാൾ പ്രമാണിച്ചുള്ള കച്ചവടം തവിട് പൊടിയാണ് കണ്ടല്ലേ. അപ്പൊ പോന്നോളി മറക്കണ്ട, നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയില് കച്ചവടം തവിട് പൊടി ഞായറാഴ്ചകളിലുണ്ട്. ഞാൻ ശരിക്കും കാണിച്ചുതരാം. ഏകദേശം ഒക്കെ നല്ല സൈസ് പൂത്തുകളാണ്, നല്ല സൈസ് പൂത്തുകളാണ്. ചെറുതൊന്നല്ല, നല്ല സൈസ് അടിപൊളി പൂത്ത, നല്ല ഇറച്ചിയുള്ള പൂത്തല്, 2-2.5 kg 3 kg 4 kg ഒക്കെ ഉള്ള പൂത്തുകളാണ് കേട്ടോ. അതാണ് കാരണം കേരളത്തിന് നല്ലൊരു ചന്തയാണ്, അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്ന ഒരു ചന്തയാണ്. ഓവർ റേറ്റ് ഇല്ലാത്തൊരു ചന്തയാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്. അവിടെ കച്ചവടം നടക്കാണ്ട് ആളുകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് കൂട്ടി കാണിച്ചത് സൈസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും. ഇതാണ് കച്ചവടം. വളർത്തു പോത്ത 2 വർഷമായിട്ട് വളർത്തു പോത്ത. എത്ര റിസ്കിലാണ് അവിടെ കച്ചവടം, പക്ഷെ ആളുകൾക്കൊരു കുറവില്ല. ചളി വെള്ളം ഉണ്ടെങ്കിൽ ജനബാഹുല്യം കൊണ്ട് നമ്മുടെ ചട്ടിപ്പറമ്പ് സെറ്റാണ്. ഒത്ത പോത്തിട്ട് എന്താ ചോദ്യം ഒക്കെ? 85 എത്ര ഇന്റലി ഉണ്ടാവും? ഏകദേശം 2.5 ക്വിന്റലിന്റെ പോത്ത് 85 റുപ്യ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടോളി കാക്ക 12 ആടിന് കൊടുന്നത് നമ്മളെ ഈ ചന്തേന്ന് 11 കച്ചവടാക്കിന്നാ പറഞ്ഞത്. നല്ല ചേൽക്ക പൊതുവെ ഇറക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, 2000 രൂപ കമ്മി ആക്കിട്ട് കൊടുക്കുകയും മുതലല്ലേ. പൽപ്പും ചെറുപ്പോന്റെ മോതലും വേറെല്ലാം ഞാൻ 7 രൂപ വാപ്പാനൊപ്പം കഞ്ഞി കുടിച്ചിക്കാണ് നടന്ന 52 km ഞാൻ ഈ ചളിയെ വിട്ടുതന്നു. നിങ്ങളൊക്കെ ചെരുപ്പിട്ട കൂടെ ഞാൻ ചെരുപ്പ് ഇട്ടിരുന്നു. എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും നോക്കിയാലോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുണ്ടാവില്ല, നമുക്ക് ഇതൊരു 10-26 kg ആട്ടുമുട്ടികൾ. ഇറച്ചിയിൽ ഏറ്റവും ലോപ്പ് ഇറച്ചിയാണ് നമ്മൾ ആട്ടിറച്ചിയാണ്, മരുന്നല്ലേ. ഓട്ടർസ് ആട്ടും കൂടെ ആക്കിയിട്ടാണ് പോകുന്നത്, വേറെ ലെവലാണ്. ഇതാണ് ഞങ്ങള് നിരനിരായിട്ട് അടിപൊളി ഏതും സെറ്റായിട്ട് ഞങ്ങൾ ഷോക്ക് വെച്ചിരുന്നത്. അതിന്റെ മതിപ്പ് വില പറഞ്ഞിട്ട് സെറ്റ് അല്ല സെറ്റല്ല. പൈസ എണ്ണിക്കൊണ്ടിരിക്കുക, കച്ചവടം തകരുകയാണ് നടക്കുന്നത് മനസ്സിലായില്ലേ. പൊള്ളിയാട്ടോ അടിപൊളി പോത്തുകളുണ്ടല്ലോ, സെറ്റ് പോത്തിട്ടോ കണ്ടാ. കച്ചവടം തവിട്ട് പൊടിയായി നടക്കുകയാണ്. രണ്ടമാനം കന്നുണ്ട്, അതുപോലെ നല്ല ആളുകളുണ്ട് കേട്ടോ.
മറ്റൊരു പ്രത്യേകിച്ച് പശുക്കൾ വരെ ഉണ്ടാവും കേട്ടോ കച്ചവടത്തിനായിട്ട്. പോത്തും മൂരിയും ആടും മാത്രമല്ല പശുക്കളും ഉണ്ടാവും കേട്ടോ കച്ചവടത്തിന്. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള സൈഡിലുണ്ട് കുറച്ച് പോത്തുകൾ, സൈസ് പോത്തുകൾ തന്നെയാണ്. അപ്പൊ നമ്മളെ ഒട്ടി പോത്തൊന്നും അല്ല കേട്ടോ, നല്ല പോത്തുകളും കാണുന്നുണ്ട്, സൈസ് പോത്തുകൾ തന്നെയാണ്. ചില പോത്തുകൾക്ക് ജസ്റ്റ് കുറുമ്പ് കൂടുതലാണ്, രണ്ടടി കിട്ടിയ സെറ്റോ കച്ചവടങ്ങളൊക്കെ തൗണ്ട് പൊട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞല്ല അടിപൊളി സെറ്റ്. പിന്നെ അത് കൂടെ ഇങ്ങനെ പോയി കാണിച്ചിരുന്ന കച്ചവടം അങ്ങോട്ട് ഉറപ്പിക്കുക, കയർ അങ്ങോട്ട് കൊടുക്കുക, അതന്നെ. കായിക കൊണ്ടേക്കോളിട്ട് കായൊന്നും പുറത്തിടണ്ട, ഈ റേറ്റ് കേട്ടോ. ഇത് 11 റുപ്യക്കാ, അതും തരാം 11 റുപ്യക്കാ, മൂന്നും കൂടി ആണ് 3 തരാം 11 മേനി. കച്ചവടം നടക്കുന്നു, നല്ല കച്ചവടം നടക്കുന്നു, നല്ല ആ കുഴപ്പമില്ല, നല്ല വിലപ്പാകം ഉണ്ട് കണ്ടിട്ട്. എല്ലാരും നല്ല അഭിപ്രായമാണ് പറയണത്, സെറ്റാണ് ഉണ്ടല്ലോ അല്ലേ. ആ ഞങ്ങളത് പറയരുത്, അത്യാവശ്യം വിലപ്പാകം ഉണ്ട്. നമ്മള് ചന്തയിലെ എല്ലാ ചന്തയിലും നമ്മള് പോണേന്നല്ല കേട്ടോ. ഏകദേശം കന്നുകള് കുറെ സെയിലായി, നന്നായിട്ട് പോയിക്കൊണ്ടിട്ടുണ്ട്, മാർക്കറ്റ് കിട്ടുവാണ്. കൂത്തോറും പെട്ടോ വാങ്ങിയതാ ഇവിടുന്ന് അവിടെ എത്തണ്ടേ. ആ നിടും, കാരണം ഇന്നിട്ടാലേ ഇത് പെരുന്നാളല്ലേ. അടിപൊളി മച്ച, മാർക്കറ്റ് മച്ചാണ്ട്, വേറെ ഒരാണ്ട് ആള് പറഞ്ഞല്ലോ രാവിലെ 7 മണിക്കാണ് നിന്തൽ തുടങ്ങിയാ. എന്താ ഈ പോത്തിനാണ് കണ്ണുകാരെടുത്തിട്ടുള്ള കേട്ടോ, രണ്ടെണ്ണത്തിന്. ഇനി ഒരു വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് പന്തൽ കണ്ടല്ലേ. കൂത്തുപറമ്പ് എന്നൊക്കെ വന്നിട്ട് നമ്മളെ ഈ ചന്തയിൽ വന്നിട്ട് സാധനം വാങ്ങാണ്ട്, അപ്പൊ അത്രയും ലോങ് എന്നൊക്കെ ആളുകൾ വന്നിട്ട് വാങ്ങുന്നുണ്ടെന്നാണ്. ഇത്രയുണ്ട്, ഇത്രയും സാധനം. കച്ചവടം കഴിഞ്ഞ് വാങ്ങി പോവട്ടോ, സംഭവങ്ങൾ വാങ്ങി പോവട്ടോ. നല്ല അല്ലേ, വാങ്ങി പോണ കാളകളും പോത്തുകളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ വണ്ടി കയറ്റി വണ്ടി സെറ്റായി സജ്ജാരി കണ്ടല്ലേ. നല്ല സുഖമാണ് പറഞ്ഞ് വണ്ടി കയറ്റി പോകാൻ അല്ലേ. വാങ്ങിയാ എത്ര എടുത്ത്? 60 റുപ്യ അല്ലേ, രണ്ടല്ലേ 60 റുപ്യ എടുത്തിട്ടാ ഈ മൂരിക്ക് 60. അല്ല അവിടെ ഒരു തകൃതി കച്ചവടം നടക്കണ്ട്, അല്ല ഇങ്ങനെ കച്ചവടം നടന്നത്. അപ്പോ സാധനതാ കയ്യൊഴിഞ്ഞ് കൊടുത്ത് കൊണ്ട് സെയിലായിട്ട് ഒരു വലിയ പോത്ത്, ഒരു 4 കിൻറ്റലിന്റെ പോത്ത്. ഇവിടെ കണ്ടങ്ങള് ചെറുതായിട്ടൊരു കള അടിപൊളി കേട്ടോ, സെറ്റ് സാധനാണ്. ഇരുജാതി പക്ഷെ അടിപൊളി, കാണാൻ രസമുണ്ട്. ഇഷ്ടം പോലെ അടിപൊളിയാട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു ദിവസമാണ്, ഇത്ര കേട്ടോ. മാർക്കറ്റിൽ നിന്ന് സാധനം പോയിക്കൊണ്ട് കാണില്ല, എന്താ ലൈനായിട്ട് പോയിക്കൊണ്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ ചട്ടി പറഞ്ഞത്. എന്താ കച്ചവടം കഴിഞ്ഞതല്ലേ, ഏകദേശം 10-11 മണിയായപ്പോ സംഭവം പോയി സെയിലായിപ്പോ. എത്ര പോരാ വന്നപ്പോ എത്ര പോലെ കാണുന്നത്, ഏകദേശം കുറെ പോയതല്ലേ. അടിപൊളി കച്ചവടം, കച്ചവടം വേറെ ലെവലാണ്. അടിപൊളി കാളണ്ട, സൂപ്പർ കാളണ്ട.
എന്തെങ്കിലൊക്കെ ഉണ്ടാവും സാധനം. അടുത്തത് ഇങ്ങനെ കണ്ണുകൾ പോയിക്കൊണ്ടേയിരിക്കും. അടിപൊളി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ചട്ടിപ്പറമ്പിൽ കാണുന്ന കാര്യങ്ങൾ ഓരോ റേറ്റും കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാല് സെറ്റാക്കാം. ഓക്കെ, ബൈ.